പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന തിരുവചനം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 6:4 തിരുവചനം. എഫ്രായീം, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? യൂദാ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമല്ലേ? എഫ്രായീം, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? യൂദാ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമല്ലേ? പ്രഭാതമേഘത്തിൻ്റെ പ്രത്യേകത, പ്രിയമക്കളെ, ഇതാ രാവിലെ അതിരാവിലെ കാണുന്ന ഈ മേഘം കുറച്ച് കഴിയുമ്പോൾ കാണില്ല സ്നേഹമുള്ളവരെ. വെയിലുദിക്കുമ്പോൾ അത് കാണില്ല. അതുപോലെ മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി, നമ്മൾ അതിരാവിലെ വെളുപ്പിന് വീടിൻ്റെ പുറത്ത് നോക്കിയാൽ കാണാം, ഓരോ മരത്തിൻ്റെ ഇലകളിലും അതുപോലെ ഈ പുല്ലുകളിലൊക്കെ, പുല്ലിൻ്റെ ഇതളിലുമൊക്കെ മഞ്ഞുതുള്ളികൾ കാണാം, പ്രിയപ്പെട്ടവരെ. എന്നാൽ വെയിലുദിച്ച് കഴിയുമ്പോൾ, ചൂടേറ്റ് കഴിയുമ്പോൾ ആ മഞ്ഞുതുള്ളി അവിടെ കാണില്ല. ഇതാണ് ദൈവം ഉപമയായിട്ട് പറയുന്നത്. മക്കളെ, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് പറയണോ? ദൈവം പറയുക, നിൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമല്ലേ? എഫ്രായീം, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? യൂദാ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമല്ലേ? കഷ്ടപ്പാട് വന്നപ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയോ? ബുദ്ധിമുട്ട് വന്നപ്പോൾ, രോഗം വന്നപ്പോൾ, പ്രതീക്ഷിക്കാത്തൊരു തകർച്ച വന്നപ്പോൾ, ജീവിതത്തിൽ ചിന്തിക്കാത്ത ഒരു പ്രശ്നം വന്നപ്പോൾ ആ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവം ഇന്ന് വേദനയോട് പറയുകയാണ്, എഫ്രായീം, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? യൂദാ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങൾ. കഴിഞ്ഞ നാളുകളിൽ ഒരു മകൾ എന്നെ വിളിച്ചിരുന്ന ഒരു നേഴ്സ്, 16 ഒരു മകളുണ്ടായിരുന്നു ആ നേഴ്സിന്. ആ നേഴ്സിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് ഞാൻ പറയുന്ന സ്നേഹമുള്ളവരെ, 16 മകൾ, അവളൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് നേഴ്സായിട്ട്. ഈ അമ്മ ഈ മകൾക്ക് 7 ഈ നേഴ്സിൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, പ്രിയമക്കളെ. ആ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ജീവിക്കുക. സ്നേഹമുള്ള ദൈവജനമേ, ഈ നേഴ്സിൻ്റെ മകൾ 16 ഇതാ 9 ഭർത്താവില്ലാതെ, അച്ഛനില്ലാതെ ആ കുഞ്ഞിനെ വളർത്ത ഈ നേഴ്സ് കഷ്ടപ്പെട്ട് പാടുപെട്ട്. പ്രിയമക്കളെ, എന്ത് സംഭവിച്ചെന്നറിയോ? കഴിഞ്ഞ നാളുകളിൽ 16 ഈ മകള് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പോയ സ്നേഹമുള്ളവർ. ആ അമ്മ എന്നെ വിളിച്ചിരുന്നു, എൻ്റെ മകള് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പോയി, അവളായിരുന്നു എനിക്ക് ഏകാശ്രയം, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ മോൾക്ക് 7 എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാ, ഈ മോളെ മാത്രം ലക്ഷ്യം വെച്ച് ഞാൻ ജീവിച്ചു, അവൾക്ക് വേണ്ടി ഞാൻ ജീവിച്ച്, അവൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, എൻ്റെ സ്വപ്നം അവളായിരുന്നു, എൻ്റെ ഭാവിയിൽ അവളുടെ ഭാവിയെക്കുറിച്ചുള്ളൊരൊറ്റ ചിന്തയായിരുന്നു എനിക്ക്, അവളെ നന്നായി പഠിപ്പിക്കണം, വലിയവളാക്കണം, വലിയ ഉദ്യോഗം മേടി വാങ്ങിക്കൊടുക്കണം. അങ്ങനെ എൻ്റെ മോള്, എൻ്റെ മകളാണ് എൻ്റെ ദുഃഖം മാറ്റിയിരുന്നത്. എൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റിയിരുന്നത് എൻ്റെ മകളായിരുന്നു, എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു എൻ്റെ മോള്, നല്ല സ്നേഹമുള്ള മോള്. എന്നാൽ ആ മോളൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പോയി എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ വാവിട്ട് കരയാൻ തുടങ്ങി, പ്രിയമക്കളെ. ഞാനും വിചാരിച്ചു കരയട്ടെ. സ്നേഹമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ തിരുവചനം സഭാപ്രാസംഗിയൻ്റെ പുസ്തകം 7:3 തിരുവചനം, ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ്, ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ്. കരയുമ്പോൾ മുഖം മ്ലാനമാകുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം കിട്ടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു സങ്കടം ഉള്ളിൽ വെച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് കരഞ്ഞ് കളയുന്നത്, പ്രിയമക്കളെ. അതുകൊണ്ട് ആ സഭാപ്രാസംഗിൻ്റെ പുസ്തകത്തിൽ 7:3 തിരുവചനം, ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ്. കരയുമ്പോൾ മുഖം മ്ലാനമാകും. കരഞ്ഞ മുഖം കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല, അത് മ്ലാനമുഖമായിട്ട് മാറും. എന്നാൽ ഹൃദയത്തിന് ആശ്വാസം കിട്ടും. ഉള്ളിൽ ഒതുക്കി വെച്ച ദുഃഖങ്ങളും സങ്കടങ്ങളുമൊക്കെ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കണ്ണീരൊഴുക്കുമ്പോൾ മനസ്സ് ഫ്രീ ആവും, പ്രിയമക്കളെ. നമ്മുടെ ദുഃഖങ്ങൾ ഇതാ ലഘൂകരിക്കും, നമ്മുടെ ടെൻഷൻ മാറിപ്പോവും, പ്രിയമക്കളെ. ഞാനും വിചാരിച്ചു ഈ സ്ത്രീ കരയട്ടെ എന്ന്. ഒത്തിരി സമയം കരഞ്ഞു, പ്രിയമക്കളെ.
ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ഫോണിലൂടെ. ആ കരച്ചിൽ ഒന്ന് അവസാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ തന്ന പ്രേരണയിൽ ഞാൻ ചോദിച്ചു, പെങ്ങളെ ദൈവത്തോട് നല്ല വെറുപ്പാണ് നിങ്ങൾക്കല്ലേ, ദൈവത്തോട് ഇഷ്ടമില്ല അല്ലേ, ആ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞ് നിരസിച്ചു അല്ലേ. ഉടനെ ആ സ്ത്രീ സമ്മതിച്ചു, ശരിയാണ് സന്നിപദ്രെ, എനിക്ക് ദൈവത്തോട് ഇഷ്ടമില്ലായിരുന്നു, എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്തത്, ദൈവം എന്താ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്, എന്താ കരുണയില്ലാതെ ദൈവം പ്രവർത്തിച്ച്, എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ദൈവം. എൻ്റെ ഉള്ളിൽ ദൈവത്തോട് വെറുപ്പായി, ദൈവത്തോട് അസ്വസ്ഥതയായി, എന്തിനാ ദൈവം അങ്ങനെ ചെയ്ത്, എന്തിനാ ദൈവം എൻ്റെ മോളെ എടുത്ത് എത്രയും പെട്ടെന്ന്. അവളല്ല എൻ്റെ ഏകാശ്രയം, ഭർത്താവ് ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയ്ക്ക് വക നൽകിയത് എൻ്റെ മോളല്ലേ, അവളെ പഠിപ്പിച്ച് വലുതാക്കണം, അതല്ല എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. എന്തിനാ എൻ്റെ ദൈവം എൻ്റെ മോളെ തെരഞ്ഞു പിടിച്ച് ആ ഒരു ആക്സിഡൻറ്റിൽ പെടുത്തിയിട്ട് ദൈവം ആത്മാവിനെടുത്തത് എന്തിനാ? അവളെ സമ്മതിച്ചു, പ്രിയമക്കളെ എനിക്ക് വെറുപ്പാ ദൈവത്തോട്, എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ദൈവത്തെ. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഉപദേശിക്കാൻ എളുപ്പമാണ് പ്രിയമക്കളെ, പക്ഷേ ആ ദുരിതം നമ്മുടെ മേൽ വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല സ്നേഹമുള്ളവരെ. ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ് നമുക്ക്, ഞാനൊന്നും ഉപദേശിക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞു പെങ്ങളെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സണ്ണിഭദ്ര പ്രാർത്ഥിച്ചോ? സാരമില്ല, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ പറഞ്ഞ് കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ദൈവസ്വരത്തിന് വേണ്ടി കാതോർക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ എൻ്റെ മനസ്സിൽ തോന്നിച്ചൊരു സന്ദേശം, മോനെ നീ അവളോട് പറയടാ, നീ ഇങ്ങനെ പറയണം അവളോട്. ഞാൻ ആ സന്ദേശം ആ മകളോട് പറഞ്ഞു പ്രിയമക്കളെ. അന്ന് ദൈവം തോന്നിച്ചൊരു സന്ദേശം ഇതായിരുന്നു, ഇതായിരുന്നു കർത്താവ് തോന്നിച്ച സന്ദേശം. പിതാവായ ദൈവം പറഞ്ഞൊരു മെസ്സേജ് ഇതായിരുന്നു, എൻ്റെ മകനെ ഞാൻ നിനക്ക് തന്നില്ലേ, നിൻ്റെ മകളെ എനിക്കൊന്ന് തന്നുകൂടെ. എൻ്റെ മകനെ ഞാൻ നിനക്ക് തന്നില്ലേ, സ്വർഗത്തിൽ പിതാവിനോടുകൂടെയായിരുന്ന തൻ്റെ ഏക മകനെ, തൻ്റെ പൊന്നോമൽ കുമാരനെ, യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചില്ലേ, സകലരുടെയും ശാപത്തിന് വേണ്ടി സ്വയം ശപിക്കപ്പെട്ടവനായിട്ട് കുരിശിൽ തൂങ്ങപ്പെടാനായിട്ട് ദൈവം വിട്ടു തന്നില്ലേ പ്രിയമക്കളെ. എൻ്റെ മകനെ ഞാൻ നിനക്ക് തന്നില്ലേ, നിൻ്റെ മകളെ എനിക്കൊന്ന് തന്നുകൂടെ. ഞാൻ ഈ സന്ദേശം പറഞ്ഞുടനെ ആ സ്ത്രീ പറഞ്ഞു, ശരിയാ സന്നിപദരെ, യേശുവിനെ നമുക്ക് വേണ്ടി തന്ന ആ പിതാവിനോട് പറഞ്ഞു, എൻ്റെ മകളെ എടുത്തോളാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മരിച്ചവരെക്കുറിച്ച് രണ്ട് ദിവസമേ കരയാൻ പാടുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇനി കരയേണ്ട മോളെക്കുറിച്ച്, ദൈവം തന്നതല്ലേ, ദൈവത്തിന് എന്നെ കൊടുക്ക്. ജോബിൻ്റെ 10 മക്കളും മരിച്ചു വീണപ്പോൾ ജോബ് എന്താ പറഞ്ഞ്? ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് മഹത്വം. ജോബിൻ്റെ സമ്പത്ത് മുഴുവൻ നശിച്ചപ്പോൾ, ആടുമാടുകൾ ചത്തൊടുങ്ങിയപ്പോൾ, ശരീരത്തിൽ വ്രണം വന്നപ്പോൾ, ഓടിൻ്റെ കഷ്ണമെടുത്ത് ചുരണ്ടിയപ്പോൾ, ഭാര്യ പോലും കുറ്റപ്പെടുത്തിയപ്പോൾ, ദൈവത്തെ പഴി പറഞ്ഞിട്ട് ദൈവത്തെ നിന്ദിച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ആ ജോബ്, നീതിമാനായ ജോബ് പറഞ്ഞു, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമുള്ള ജോബ് പറഞ്ഞു, ദൈവം തന്നതല്ലാതെ ഒന്നും എൻ്റെ ദൈവം എന്നിൽ നിന്ന് എടുത്തിട്ടില്ല. മക്കളെ ദൈവം തന്നതാ, ദൈവം തന്നതല്ലാതെ ഒന്നും എൻ്റെ ദൈവം എന്നിൽ നിന്ന് എടുത്തിട്ടില്ല. സമ്പത്ത് ദൈവം തന്നതാ, മക്കളെ ദൈവം തന്നതാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ മകളോട് പറഞ്ഞു, ഈ നേഴ്സിനോട്, നിൻ്റെ 16 വയസ്സുള്ള മകളെ ദൈവം തന്നതാ 16 വയസ്സ് വരെ വളർത്താനായിട്ട്. പറയാൻ എളുപ്പമാണ് പ്രിയമക്കളെ, പക്ഷെ ദൈവം തന്ന സന്ദേശം ഞാൻ പറയാതെ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു 16 വയസ്സ് വരെ വളർത്താൻ ദൈവം തന്നിരിക്കുക. ആ ദൈവം പറയുക, ഞാനാ അതിനെടുത്ത്, ഞാനാ നിൻ്റെ മോളെ എടുത്ത്, നിൻ്റെ മോളെ ഞാൻ എൻ്റെ പക്കലേക്ക് വിളിച്ചിരിക്കുക, എൻ്റെ മോനെ ഞാൻ നിനക്ക് തന്നില്ലേ, എൻ്റെ പ്രിയ മകനെ യേശു ക്രിസ്തുവിനെ ഞാൻ നിനക്ക് തന്നില്ലേ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചില്ലേ, പിതാവായ ദൈവം തൻ്റെ മകനെ തന്നില്ലേ നമുക്ക്, പകരമായിട്ട് കൊടുത്തൂടെ മകളെ. ആ സ്ത്രീ പറഞ്ഞു, ശരി സന്നിപദ്രെ. ഞാൻ പറഞ്ഞു, ഒന്ന് കണ്ണടച്ച് മെഞ്ചയിൽ കിടക്കുന്ന മകളെ ഒന്ന് മനസ്സിൽ കണ്ട്, എന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവെ എൻ്റെ മോളെ നീ എടുത്തോ ദൈവമേ, നീ എടുത്തോ കർത്താവേ, കൊടുക്ക് ദൈവത്തിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന് അങ്ങോട്ട് കൊടുക്ക്. ദൈവം സമാധാനം തരും, ദൈവം ജീവിതത്തിൽ ആ ദുഃഖം മാറ്റും, ദൈവം ആ നിരാശ മാറ്റും, ദൈവത്തിന് കൊടുക്ക്. അവൾ കൊടുത്തു പ്രിയമക്കളെ. സ്നേഹമുള്ള ദൈവജനമേ, എന്തെങ്കിലും നഷ്ടങ്ങളുമായിട്ട് നീ തിരുവചനം കേൾക്കാനിരിക്കുന്ന പൊന്നുമക്കളെ, സാമ്പത്തികമായ നഷ്ടം സംഭവിച്ചു, എല്ലാം തകർന്നു, ബിസിനസ് തകർന്നു, വേണ്ടപ്പെട്ടവർ മരിച്ചുപോയി, പ്രതീക്ഷിച്ചില്ല, ജീവിത പങ്കാളി മരിച്ചു, മക്കൾ മരിച്ചു, മാതാപിതാക്കൾ മരിച്ചു,
എന്തിനാ എന്തിനാ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട. ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ, ഇതാ കുശവനോട് കളിമണ്ണ് ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവമേ നീ തന്നതാ എടുത്തിട്ടുള്ളൂ, നീ എടുത്തോ കർത്താവേ. റോമാലേഖനം 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആ പുത്രനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? സ്വന്തം മകനെ പോലും ഒഴിവാക്കാതെ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആ പുത്രനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? പിതാവായ ദൈവം തൻ്റെ പൊന്നും മോനെ നമുക്ക് തന്നെങ്കിൽ നമ്മുടെ നഷ്ടങ്ങൾ ദൈവത്തിനായിട്ട് കൊടുക്കാൻ പ്രിയമക്കളെ. ദൈവത്തോട് പറയാം, ദൈവമേ നീ എടുത്തോ. ശാരീരികമായ രോഗം ബാധിച്ചവർ ഈ സുവിശേഷ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, പലവിധ അസ്വസ്ഥതയുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആരോഗ്യം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദൈവം തന്നതാ, ദൈവം തന്നതാ. സമ്പത്ത് നശിച്ചു പോയോ? ദൈവം തന്നതാ. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല പ്രിയമക്കളെ. ദൈവം തരാത്തായിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ നല്ലവരായി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? ദൈവം തന്ന കൃപ പ്രിയമക്കളെ, അതെപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് എടുത്തു മാറ്റാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞ്, എഫ്രായീം ഞാൻ നിന്നോട് എന്ത് ചെയ്യും, യൂദാ ഞാൻ നിന്നോട് എന്ത് ചെയ്യും, നിൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമല്ലേ? നിൻ്റെ സ്നേഹം പ്രഭാതത്തിലെ മേഘം പോലെ ചൂടേൽക്കുമ്പോൾ മാറിപ്പോകുന്നു, കാറ്റ് വരുമ്പോൾ നീങ്ങിപ്പോകുന്നു, വെയിലുദിക്കുമ്പോൾ മാറിപ്പോകുന്ന മഞ്ഞുതുള്ളി പോലെയല്ലേ നിനക്കെൻ്റെ മേലുള്ള സ്നേഹം? എഫ്രായീം ഞാൻ നിന്നോട് എന്ത് ചെയ്യും, യൂദാ ഞാൻ നിന്നോട് എന്ത് ചെയ്യും, നിൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമല്ലേ? നമുക്ക് തമ്പുരാനോട് പറയാം, ദൈവമേ നീ തരാത്തതായിട്ടൊന്നുമില്ല കർത്താവേ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ദൈവത്തോട് പറയാം, ദൈവമേ എന്തെങ്കിലും എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് നീ തന്നതാ കർത്താവേ. നഷ്ടങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കേ. നഷ്ടങ്ങളെല്ലാം ലാഭങ്ങളാക്കി മാറ്റുന്ന ദൈവം, നഷ്ടങ്ങളെക്കാൾ ഉപരി തരുന്നൊരു ദൈവം. പറയാം ആ ദൈവത്തോട്, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നീ അള്ളി പിടിച്ചിരിക്കുന്ന ചിലതെല്ലാം ദൈവം എടുത്തു മാറ്റിയിരിക്കാം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ മറ്റാരാ എന്നെ സന്തോഷിപ്പിക്കാനുള്ള? ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ മറ്റാരാ എന്നെ സന്തോഷിപ്പിക്കാനുള്ള? നന്ദി പറയട്ടെ. തകർച്ചകളെ ഓർത്ത് നന്ദി പറയട്ടെ. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല കർത്താവ് എൻ്റെ കയ്യിൽ. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കട്ടെ ഈ സമയം. പിതാവേ, എല്ലാം നീ തന്നതാ ദൈവമേ, നീ തന്നതാ. ഇല്ല എൻ്റെ ജീവിതത്തിൽ, നീ തന്നതാ, നീ എടുത്തത്. നന്ദി ദൈവമേ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. റോമാലേഖനം 8:32
പിതാവിനെ കുറിച്ച് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആരാണവൻ? സ്വർഗീയ അപ്പച്ചൻ, ദൈവപിതാവ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ജനിച്ച് ഭൂമിയിൽ വന്ന് ഇതാ അനേകം വർഷം ജീവിച്ച് ഈ മകൻ ഈ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് തൂങ്ങി മരിക്കുമ്പോൾ, ഏൽ ഏൽ ലമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ആ പുത്രൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളെന്താ കരുതിയ? പിതാവിന് വേദനയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ആ പിതാവ് സങ്കടപ്പെട്ടിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇതാ തന്നോടുകൂടെ സ്വർഗത്തിലായിരുന്ന തൻ്റെ പൊന്നുമകന് മനുഷ്യകുലത്തിൻ്റെ ശാപമോക്ഷത്തിന് വേണ്ടി സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് മറ്റുള്ളവരെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മകനെ ബലി കഴിച്ചപ്പോൾ നിങ്ങളെന്താ കരുതിയ? ഈ പിതാവ് വേദനിച്ചിട്ടില്ലെന്നോ? ഈ പിതാവ് വേദനിച്ചിട്ടില്ലെന്നോ? ഈ പിതാവ് സങ്കടപ്പെട്ടിട്ടില്ലെന്നോ? ഒത്തിരി വേദനിച്ചിട്ടുണ്ട് പ്രിയമക്കളെ. ഞാനൊരു സംഭവം ഓർക്കുക, ഒരിക്കലൊരു പള്ളിയിൽ ഞങ്ങൾ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നു സ്നേഹമുള്ളവർ. വൈകിട്ടാണ് കൺവെൻഷൻ, ഞങ്ങളിത്തിരി നേരത്തെ ചെന്നു, ഒരു മണിക്കൂർ നേരത്തെ ചെന്നു. വികാരിച്ചൻ താമസിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ ഉമ്മറത്ത് ഞാനും വികാരിച്ചനും കൂടി സംസാരിച്ചിരിക്കുക പ്രിയമക്കളെ. ആ പള്ളിയുടെ തൊട്ടൊരു കോളനിയാണ്, ഒത്തിരി പേര് താമസിക്കുന്ന ഇടതിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും വികാരിച്ചനും കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ മുണ്ടും ചട്ടയും എടുത്ത ഒരു അമ്മച്ചി അങ്ങോട്ട് കടന്നു വരുന്നത് കണ്ടു സ്നേഹമുള്ളവർ. അമ്മച്ചി കൈകൊണ്ട് ഇങ്ങനെ തല പൊത്തിയിട്ടുണ്ട്, രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ആ അമ്മച്ചി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഇന്നും അവൻ എന്നെ അടിച്ചു അച്ഛോ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അമ്മച്ചിയുടെ ആ മുണ്ടും ചട്ടയിലൊക്കെ രക്തം ഇങ്ങനെ ഒലിച്ച പാടുകളുണ്ട് പ്രിയമക്കളെ. ആ അമ്മച്ചി പറഞ്ഞ വാചകം ഇതാണ്, അച്ഛോ ഇന്നും അവൻ എന്നെ അടിച്ചു അച്ഛോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ എഴുന്നേറ്റ് വേഗം, അമ്മച്ചി തല നന്നായിട്ട് പൊളിഞ്ഞിട്ടുണ്ടോ? ഇല്ല അച്ഛാ, ചെറുതായിട്ട്. വേഗം ഹോസ്പിറ്റലിൽ പോ. എന്നിട്ട് അച്ഛൻ വേഗം ഒരു ഓട്ടോ പിടിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു. അവിടെ നിന്നിരുന്ന ഒരു പയ്യനോട് പറഞ്ഞ് വേഗം ഒരു വണ്ടി വിളിച്ചുകൊണ്ടാണ് ഈ അമ്മച്ചീനെ ആശുപത്രി കൊണ്ടുപോകണം. അങ്ങനെ അമ്മച്ചി അവിടെ നിൽക്കുക വണ്ടിയും കാത്ത്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, പ്രിയമക്കളെ, അമ്മച്ചി ഒരു കാര്യം ചെയ്യേ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എൻ്റെ കൂട്ടുകാരനാണ്, എന്നിട്ട് ഞാനൊന്ന് അദ്ദേഹത്തെ വിളിച്ചു പറയട്ടെ, അദ്ദേഹം വന്ന് അവനെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് പേടിപ്പിച്ചോളും എന്നും പറഞ്ഞ് ഈ അച്ഛൻ ചെന്ന് ഫോൺ ചെയ്യാൻ തുടങ്ങി. പ്രിയമക്കളെ, റിസീവർ എടുത്ത് ഫോൺ ചെയ്യാൻ തുടങ്ങിയ ഉടനെ അമ്മച്ചി എന്ത് ചെയ്തെന്നോ, അമ്മച്ചി വേഗം ഓടിച്ചെന്ന് അച്ഛൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഫോൺ ചെയ്യണ്ട, അച്ഛാ വിളിക്കണ്ട പോലീസിനെ. ആ റിസീവർ വാങ്ങിയിട്ട് അമ്മച്ചി തന്നെ അവിടെ വെച്ചു പ്രിയമക്കളെ. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, അച്ഛാ വിളിക്കണ്ട. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ്റെ ലോഹയിലൊക്കെ ബ്ലഡായി പ്രിയമക്കളെ. ആ അമ്മച്ചി പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛോ കാര്യം അവനെന്നെ അടിച്ചു, അവനെന്നെ ഇടയ്ക്ക് അടിക്കാറുണ്ട്, പക്ഷേ അവനെ പോലീസുകാർ കൊണ്ടുപോയാൽ ചിലപ്പോൾ അടിക്കും അവർ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛോ, ഈ വേദന ഞാൻ സഹിച്ചോളാം. മകനടിച്ച് തല പൊളിഞ്ഞ് നിൽക്കുന്ന അമ്മ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കാം പ്രിയമക്കളെ, മകനെ പോലീസുകാർ കൊണ്ടുപോയാൽ ചിലപ്പോൾ തല്ലും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേണ്ട അച്ഛോ പോലീസിനെ വിളിക്കണ്ട. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് ക്ലാസ് എടുക്കാനായിട്ട് വിഷയം ആലോചിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന എനിക്ക് ദൈവം തന്നൊരു സന്ദേശം അന്ന് ഇതായിരുന്നു, പിതാവായ ദൈവം തൻ്റെ മോൻ കുരിശിൽ കിടന്ന് വേദനിച്ചപ്പോൾ, ഏൽ ഏൽ ലമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ആ പുത്രൻ നിലവിളിക്കുമ്പോഴൊക്കെ വേദനയോടൊരു പിതാവുണ്ടായിരുന്നു, തൻ്റെ മകനെ ശക്തിപ്പെടുത്താനായിട്ട് ആ പിതാവുണ്ടായിരുന്നു കുരിശിൻ്റെ പിന്നിൽ. ആ പിതാവ് നോക്കി കാണുന്നുണ്ടായിരുന്നു സ്നേഹമുള്ളവർ. ആ പിതാവിൻ്റെ ഹൃദയം വിങ്ങിയിട്ടുണ്ട്, ആ അപ്പൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, ആ അപ്പൻ നിശബ്ദമായിട്ട് തേങ്ങിയിട്ടുണ്ട്. സ്നേഹമുള്ളവർ, മകനടിച്ചിട്ട് പോലും പോലീസിൽ മോനെ പറഞ്ഞയക്കാൻ ഇഷ്ടപ്പെടാത്ത അമ്മ, പോലീസുകാർ വേദനിപ്പിക്കില്ലേ എന്ന് ആദിയെടുത്ത അമ്മ, ആ അമ്മയുടെ അനുഭവം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, തൻ്റെ പൊന്നുമോൻ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്ന കണ്ടപ്പോൾ ആ പിതാവ് വേദനിച്ചിട്ടുണ്ട്. പ്രിയമക്കളെ, സ്വപുത്രനെ പോലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആ പുത്രനോടുകൂടെ സകലവും ദാനമായി നൽകും. ആ അപ്പൻ വേദനിച്ചിട്ടുണ്ട് പ്രിയമക്കളെ, ആ പിതാവ് സങ്കടപ്പെട്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, എന്തെല്ലാം നഷ്ടങ്ങളുണ്ടോ ജീവിതത്തിൽ, എന്തെല്ലാം തകർച്ചകളുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം പരാജയങ്ങളുണ്ടോ, സാരമില്ല. ദൈവത്തോട് പറയണം, ദൈവമേ നീ എടുത്തോ അതെല്ലാം. എൻ്റെ നഷ്ടങ്ങളെല്ലാം നീ എടുത്തോ, എൻ്റെ കുറവുകളെല്ലാം നീ എടുത്തോ, എനിക്ക് പരാജയങ്ങളുണ്ടായി അതെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുക. ഒരു വലിയ ആശ്വാസം നമുക്ക് കിട്ടും പ്രിയമക്കളെ, ഒരു വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിരാശപ്പെട്ട്, നഷ്ടങ്ങളെക്കുറിച്ച് വേദനിച്ച് നിരാശപ്പെട്ട് കൊണ്ടിരുന്നാൽ നിൻ്റെ തലയ്ക്കകത്ത് പിശാച്ച് കൂന കൂട്ടും, നിരാശയുടെ ബന്ധനത്തിലേക്ക് വരും, സാത്താൻ്റെ അടിമയായിട്ട് മാറും, ജീവിക്കണ്ട എന്ന് തോന്നും, ദുശ്ശീലങ്ങളിലേക്ക് പോകും, തകർച്ച നേരെയാക്കാൻ പല ശ്രമങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് നന്ദി പറയാം. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5:4 തിരുവചനം, എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ മറ്റെന്താണ് ചെയ്യാനുള്ളത്? എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ മറ്റെന്താ ഇനി ചെയ്യാനുള്ളത്? ഇതിനേക്കാൾ വലുതൊരു ദൈവത്തിന് ഇനി നമുക്ക് വേണ്ടി ചെയ്യാനുണ്ടോ? പ്രിയമക്കളെ, സ്വന്തം ജീവൻ പോലും ബലികഴിച്ചു. ഇതിൽ നിന്ന് സ്നേഹം തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ മറ്റെന്താണ് ചെയ്യാനുള്ളത്? യെശയ്യ 5:4 5:7 തിരുവചനത്തിൽ വീണ്ടും പറയാണ്, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനമാണ്, യൂദാഭവനമാണ്. നമ്മളാ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം. എങ്കിൽ ദൈവം പറയുക, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തരുന്നൊരു ആശ്വാസ വചനം, എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ മറ്റെന്താ ചെയ്യാനുള്ളത്? ഞാൻ നല്ല മുന്തിരി പ്രതീക്ഷിച്ചു, എന്നാൽ അത് കാട്ടുമുന്തിരി പഴം പുറപ്പെടുവിച്ചു. ഞാൻ നല്ല മുന്തിരി പ്രതീക്ഷിച്ചു, അത് കാട്ടുമുന്തിരി പഴം പുറപ്പെടുവിച്ച്. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, നമ്മുടെ നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ അതിനോർത്ത് നന്ദി പറഞ്ഞ് അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ആ വേണ്ടപ്പെട്ടവർ മരിച്ചുപോയോ, ആ പ്രശ്നങ്ങളുണ്ടായോ, ആ നിരാശകളെല്ലാം മാറ്റിക്കളഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ വ്യാപരിക്കാം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. കർത്താവെ, എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കുക ദൈവമേ. തകർച്ചകളുണ്ടായി ദൈവമേ, വിചാരിക്കാത്ത പ്രശ്നങ്ങളുണ്ടായി, അസ്വസ്ഥതകൾ വന്നു ജീവിതത്തിൽ, ബിസിനസ് പരാജയപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, വേണ്ടപ്പെട്ടവർ മരിച്ചു പോയി ദൈവമേ. ആ ദുഃഖം മാറുന്നില്ല, സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നിൻ്റെ വേണ്ടപ്പെട്ട മരിച്ചു പോയ ആ വ്യക്തിയെ ആ മെഞ്ചയിൽ കിടക്കുന്നൊന്ന് കാണട്ടെ. എന്നിട്ട് നീ ദൈവത്തോട് പറയും, ദൈവമേ നീ എടുത്തോ ആ വ്യക്തിയെ, നീ എടുത്തോ കർത്താവെ, നീ അല്ലേ തന്നത്, നീ തരാത്തതായിട്ടൊന്നുമില്ലല്ലോ ദൈവമേ. കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. ഒരു വലിയ വിടുതൽ കർത്താവ് ഇപ്പോൾ തരും, ഒരു വലിയ ആശ്വാസം നമുക്ക് തരും. ആ ദുഃഖത്തിൻ്റെ കെട്ടുകളഴിയും. കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ്. കരയുമ്പോൾ മുഖം മ്ലാനമാകുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം കിട്ടും. ആശ്വാസത്തിൻ്റെ വലിയൊരു അഭിഷേകം നിറയട്ടെ ദൈവമേ. വചനത്താൽ കെട്ടുകൾ അഴിയട്ടെ, നിരാശയുടെ ബന്ധനങ്ങൾ തകരട്ടെ. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമക്കളെ. ഉള്ളൊരുങ്ങി നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ്റെ രക്ഷകൻ, നിൻ്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ്റെ രക്ഷകൻ, നിൻ്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. നീ പാപിയാണോ മകനേ, നീ
പാപിനിയാണോ മകളെ? അതെ കർത്താവേ, പാപം ചെയ്തു യേശുവേ, പാപം ചെയ്തു ദൈവമേ, നിന്റെ തേജസ്സിൽ നിന്ന് അകന്നു പോയി യേശുവേ. നീ പാപിയാണോ മകനെ? നീ പാപിനിയാണോ മകളെ? അനുതാപത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷകൻ, പാപമോചകൻ, നിന്റെ ജീവിതമറിയുന്നവൻ യേശു നായകൻ, നീരോഗിയാണോ മകനെ? നീരോഗിണിയാണോ മകളെ? നീരോഗിയാണോ മകനെ? നീരോഗിണിയാണോ മകളെ? ഞാൻ നിന്റെ രക്ഷകൻ, സൗഖ്യദായകൻ, നിന്റെ വേദനയറിയുന്നവൻ യേശു നായകൻ. നീ തകർന്നവനാണോ മകനെ? നീ തകർന്നവളാണോ മകളെ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ, യേശു നായകൻ. തകർച്ചകളോർത്തെല്ലാം നന്ദി പറയാം പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങളോർത്ത് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.